டு ஏசினஸ் ப்ளாக். இன்னும் திட்டில் ஒரு கிட்டிலம் சாஃப்டி ஆயிட்டில் ஒரு மார்பிள் கேக்கான இல்லை டேஸ்டி ஆயிட்டில் ஒரு கிட்டிலம் மார்பிள் கேக். എന്നാൽ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കിടന്ന കുഞ്ഞു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിയാൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി വേണ്ടി ഞാൻ ഒരു ബൗളെടുത്ത് അതിന് മുകളിൽ അരിപ്പ വെച്ച് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ പിഞ്ച് ഉപ്പും കൂടിയും ചേർക്കാം. ഇത് നമുക്ക് നല്ലോണം അരിച്ചെടുക്കണം. മൂന്ന് വട്ടം അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യണം. ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഓയിൽ വരച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതിനെ പോലെ ഞാൻ പേപ്പർ സീറ്റാണ് വെക്കുന്നത്. നിങ്ങൾക്ക് പേപ്പർ വെക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ച് അത് ഞാൻ ചെറിയ ചൂടിൽ വെക്കുന്നുണ്ട്. ഇങ്ങനൊരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ നമുക്കിത് നല്ലോണം അടിച്ചെടുക്കണം. ഞാൻ ബീറ്റർ കൊണ്ടാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടാണ് അടിക്കുന്നത്. ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമിയായി പതന്ന് വരുന്നത് വരെ നമുക്കിത് അടിച്ചെടുക്കാം. മിക്സിയിലാണ് നിങ്ങൾ 2 മിനിറ്റ് ഇത് ഫുൾ സ്പീഡിൽ അടിച്ചെടുക്കേണ്ടി വരും. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് 3 തവണ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഫുൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി, ഓവർ ബീറ്റ് ചെയ്യരുത്. ഫ്രണ്ട്സ്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ അരിച്ചു വെച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മെല്ലെ യോജിപ്പിക്കണം. പോലെ സാവകാശം ചെയ്താൽ മതി. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ള ബാറ്ററിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് അരിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അത് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് തിക്കാണ്. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. ഞാനിതിലേക്ക് വൈറ്റ് മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വൈറ്റ് മിക്സ് പിന്നെ ചോക്ലേറ്റ് മിക്സ് ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ടാപ്പ് ചെയ്തെടുക്കണം. ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. നമുക്കിത് പാനിൽ വെച്ച് ലോങ് ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ പാനിൽ ഇതേപോലെ ഓളുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ 45 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്ത് നിന്ന് മാറ്റിയതാണ്. അത് സോഫ്റ്റ് ആയിട്ട് നല്ല കിട്ടിയിട്ടുണ്ട്. നമുക്കത് ചൂടാറിയതിനു ശേഷം പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിനെടുത്ത് മാറ്റിയിട്ടും നല്ല സോഫ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലം
മാർബിൾ കേക്കാണ്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ നിൽക്കുന്ന ഒരു നല്ല സ്പോഞ്ച് മാർബിൾ കേക്കാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. എന്നാൽ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കടന്ന കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിയാൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.